നമസ്കാരം. പാലായിലെ കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം രൂക്ഷമാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സമൂഹമാധ്യമങ്ങളിൽ ആരംഭിച്ച തർക്കമാണ് ഇപ്പോൾ പരസ്യമായി തന്നെ പുറത്തെത്തിയത്. നിലവിൽ പരസ്യ പ്രസ്താവനകളിലേക്കും ആരോപണങ്ങളിലേക്കും വരെ എത്തിയിരിക്കുകയാണ് തർക്കം. പാലായിൽ കേരള കോൺഗ്രസിനെതിരെ കോൺഗ്രസ് നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പിന്നാലെയാണ് പരസ്യ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങി തുടങ്ങിയത്. കോൺഗ്രസ് പ്രാദേശിക നേതാവായ സഞ്ജയ് സഖറിയയുടെ ഭാര്യ വാർത്താസമ്മേളനം നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മറുപടിയുമായി കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും രംഗത്തെത്തിയത്. തനിക്കും തന്റെ കുട്ടികൾക്കുമെതിരെ അശ്ലീല അധിക്ഷേപങ്ങൾ അടക്കം ഉന്നയിച്ചാണ് കേരള കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാക്കിയതെന്നും ജോസ് കെ മാണിക്കെതിരെ പ്രചാരണം നടത്തിയതായി ആരോപിച്ച് തന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച പോലീസ് തന്റെ പരാതിയിൽ ഇതുവരെ നടപടി സ്വീകരിച്ചില്ലെന്നും സഞ്ജയ് സഖറിയയുടെ ഭാര്യ സൂര്യ ആർ നായർ ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും DGP പരാതി നൽകിയിരുന്നു, എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് കോൺഗ്രസ് രംഗത്തിറങ്ങിയ ശേഷമാണ് പരാതിയിൽ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായതെന്നും സൂര്യ പറയുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാട്ടകം സുരേഷും ഭർത്താവ് സഞ്ജയ് സഖറിയയും സൂര്യക്കൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിനെതിരെ മറുപടിയുമായി കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജും രംഗത്ത് വന്നിരുന്നു. പാലായിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിലൂടെ കോൺഗ്രസ് പാർട്ടി പകയുടെ രാഷ്ട്രീയമാണ് പ്രകടിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള മ്ലേച്ഛകരമായ അധിക്ഷേപത്തിന്റെ പേരിൽ കോടതി ജാമ്യം നിഷേധിച്ച പ്രതിക്ക് വേണ്ടി രംഗത്ത് വന്നത് കോൺഗ്രസ് പാർട്ടി എത്രമാത്രം അധപതിച്ചു എന്നതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനാപരമായി ദുർബലമായ കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ ഇരിപ്പിടം സംരക്ഷിക്കുന്നതിന്റെ വ്യഗ്രതയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. പാൽക്കാരൻ പാല, പാലാക്കാരൻ ചേട്ടൻ, റീനാ പോൾ, തോമസ് മാത്യു തുടങ്ങിയ വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് നടത്തിയ വിദ്വേഷ പ്രചാരണങ്ങളെ ന്യായീകരിക്കുന്ന നിലപാട് കോൺഗ്രസിനെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഇത്രയും നീചമായ അധിക്ഷേപ പ്രചരണങ്ങൾ നടത്തിയ ഒരു പ്രതിയെ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നതെന്നും സ്റ്റീഫൻ ജോർജ് ചോദിച്ചു. അതേസമയം എല്ലാ വ്യാജ അക്കൗണ്ടുകളുടെയും പ്രൊഫൈൽ പിക്ചർ ഒരുപോലെയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സഞ്ജയ് സഖറിയെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പാല ബിഷപ്പിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഉൾപ്പെടെ ആദരിക്കപ്പെടുന്നവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിലൂടെ കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. കെ എം മാണിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടുമുള്ള പക കാരണം ഇത്തരം നീച പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ക്രിമിനൽ കേസ് പ്രതിയാണ് കോൺഗ്രസ് സംരക്ഷിക്കുന്നതെന്നും സ്റ്റീഫൻ ജോർജ് പറയുകയുണ്ടായി.